മുതാക്കൽ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു. ബി ജെ പിയും കോൺഗ്രസും കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ബി ജെ പിയുടെ 7 അംഗങ്ങളും 5 കോൺഗ്രസ് അംഗങ്ങളും 1 സ്വതന്ത്രയുമുൾപ്പെടെ 13 പേർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി സ്റ്റാൻലി ആയിരുന്നു വരണാധികാരി. മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണ തലത്തിലെ ബി ജെ പി നൽകിയ അവിശ്വാസ പ്രമേയ ചർച്ച ഇന്ന് കാലത്തെ 10:30 ചർച്ചയ്ക്കെടുക്കുകയും അതുപോലെ ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ വോട്ടെടുപ്പ് നടന്ന സമയത്ത് ഈ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ 20 അംഗങ്ങൾ മെമ്പർമാരാണ് പഞ്ചായത്തിൽ ഉള്ളത്. ആ വാർഡ് മെമ്പർമാരിൽ 13 പേര് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുകയും വോട്ടെടുപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് അവിശ്വാസ പ്രമേയം നൽകിയത്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ട സാഹചര്യം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഈ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കണം എന്ന് ആഗ്രഹിച്ച് ഇവിടുത്തെ ഭൂരിഭാഗ ജനങ്ങളും ബി ജെ പിക്ക് 7 അംഗങ്ങളെ വിജയിപ്പിച്ച് നൽകുകയും, പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൻ്റെ ഫലമായി 2 സ്വതന്ത്രന്മാരെ പ്രലോഭിപ്പിച്ച് വിലക്കെടുത്തുകൊണ്ട് ഇവിടെ 4 മെമ്പർമാരുള്ള സി പി എം 2 CPI മെമ്പർമാരും ചേർന്ന് 8 എന്ന ഒരു മാന്ത്രിക സംഖ്യ ഉണ്ടാക്കി ഈ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തുന്നൊരു സാഹചര്യമായിരുന്നു. ഈ 3 വർഷക്കാലവും ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടു. ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും നിയമനത്തിൻ്റെ കാര്യത്തിൽ പോലും ഇവിടെ താൽക്കാലിക ജീവനക്കാരെ ആയി ആൾക്കാരെ എടുക്കുന്ന സമയത്ത് അതിൽ പോലും നടത്തുന്ന അഴിമതികൾ, പൈസ വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതൃത്വം ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ നിയമിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ അംഗനവാടി ടീച്ചർമാരുടെ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത്, നിയമനം വന്ന സമയത്ത്, അതിൽ ടീച്ചർമാരായിട്ട് പാസ്സാകാത്ത ആൾക്കാർ പോലും യാതൊരു യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാരെ ഇവർ അവരുടെ പാർട്ടിക്കാരും അവരുടെ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് നിയമനം നടത്തിയൊരു സാഹചര്യം ഉണ്ടായി. ഈ ഗ്രാമപഞ്ചായത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ട് പോലും അതുപോലും 1 വർഷമായി 1 ഗഡു പൈസ കൊടുത്തിട്ട് 2 ഗഡു പൈസ കൊടുക്കാനില്ലാത്തൊരു സാഹചര്യം, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുരടിച്ച ഒരു സാഹചര്യം, പാവപ്പെട്ട 25 ഓളം വരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വീട് പൊളിച്ച് കളഞ്ഞിട്ട് അവർക്ക് ഇന്നേ വരെ 2 ഗഡു പൈസ കൊടുത്തുകൊണ്ട് ആ ഒരു വീടിന് അവർക്ക് കയറി കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് കുത്തഴിഞ്ഞ് ഇവിടെ ഭരണ സ്തംഭനമാണ്. അഴിമതിയും കൊടുകാശ കാര്യസ്ഥതയും മൂലം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ 19 മെമ്പർമാരും 1 വശത്തും പഞ്ചായത്ത് പ്രസിഡന്റ് മറുവശത്തുമായി നിന്ന ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എതിരെ ഇവിടുത്തെ വാർഡ് മെമ്പർമാർക്ക് യാതൊരു തരത്തിലും ഇവിടെ ഒരു അപേക്ഷ കൊണ്ടുവരുന്ന ആൾക്കാരുടെ അടുത്ത് വളരെ മോശമായിട്ട് ഉദ്യോഗസ്ഥർ പെരുമാറിയാൽ പോലും അത് ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറല്ലാത്തൊരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ ആ ഭരണത്തിലിരിക്കുന്ന വൈസ് പ്രസിഡന്റും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഒപ്പിട്ട് നൽകിയ അവിശ്വാസവും ബി ജെ പി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ബി ജെ പി ഒപ്പിട്ട് നൽകിയ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഈ ഭരണപക്ഷത്തെ പ്രസിഡന്റിനെ ഭരണത്തിൽ നിന്നും തൂത്തെറിയുന്ന സി പി എമ്മിനെ ഈ പഞ്ചായത്തിൽ നിന്നും തൂത്തെറിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ബി ജെ പി വാർഡ് മെമ്പർമാർ ഈ അവസരത്തിൽ ചെയ്തത്. സിപിഎമ്മും സിപിഐയും വിട്ടുനിന്നു. 20 അംഗ പഞ്ചായത്തിൽ ബി ജെ പി 7, കോൺഗ്രസ് 5, സിപിഎം 4, സിപിഐ 2, സ്വതന്ത്ര 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ സിപിഐഎം നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതിക്ക് ഇവിടെ അവിശ്വാസം പരാജയപ്പെട്ടു വന്നു. നിലവിലെ 6 അംഗങ്ങളാണ് എൽ ഡി എഫ് എന്നിലേക്ക് ഉണ്ടായിരുന്നത്. 2 സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ആ ഭരണം ഇപ്പോൾ അടൂർ പ്രകാശ് എം പി ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടതോടുകൂടി തന്നെ എം പിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക കോൺഗ്രസ് വിഭാഗത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് അകത്ത് നിൽക്കുന്ന ഭിന്നത മുതലാക്കുന്ന ലക്ഷ്യത്തോടു കൂടി
അതിലൊരു വിഭാഗത്തെ കൂടി സൂചിപ്പിക്കാനും നിലയ്ക്കാണ് ഈ അവിശ്വാസം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ വിശ്വാസത്തിൽ ബി ജെ പിക്ക് ഒപ്പം കയറി വോട്ട് ചെയ്യുന്ന നിലയാണ് ഇവിടെ കോൺഗ്രസ്സും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ 13 അംഗങ്ങളാണ് അവിശ്വാസത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ 5 അംഗങ്ങൾ കോൺഗ്രസിൻ്റെയാണ്, 7 അംഗങ്ങൾ ബി ജെ പിയാണ്. ഒന്നിച്ചാണ് ഈ ഭരണത്തെ അവർ ഭരണം ഇല്ലാതാക്കാനായി ഇവിടെ ഒന്നിച്ച് കൂടിയത്. അതിനുശേഷം ഇവിടെ പുറത്തൊരു ബോർഡ് സ്ഥാപിച്ചു ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക്, CPIMന്റെ ജില്ലാ സെക്രട്ടറി സാഹിബ് വി ജോയിക്കെതിരെ ഞങ്ങളാൽ മുടിയും ജോയി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇവിടെ പഞ്ചായത്തിന് മുമ്പ് പ്രദർശിപ്പിച്ചു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം എന്നാൽ മുടിയും, അല്ലാതെ തനതായ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ഈ ജന്മത്ത് കോൺഗ്രസിന് CPIMന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരിക്കലും ഒന്നും മുടിയാതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഈ കൂട്ടുകെട്ടിനെ, കള്ളപ്രചരണത്തെയും കൂട്ടുകെട്ടിനെയും പൊളിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് CPIMന്റെ ഭാഗത്ത് ഉണ്ടാകാൻ, വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ കൂട്ടുകെട്ട് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലാകമാനം നടപ്പാക്കുന്ന കോൺഗ്രസ് ബി ജെ പിക്കൊപ്പം നടപ്പാക്കുന്ന തന്ത്രമാണിത്. കോൺഗ്രസിൻ്റെ നേതാക്കളും തന്നെ യാതൊരു മടിയും കൂടാതെ ബി ജെ പിയിലേക്ക് വന്ന കാലഘട്ടത്തിൽ നമ്മളിത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം മുതാക്കൽ പഞ്ചായത്തിലെ ബാക്കിയുള്ള കോൺഗ്രസ്സുകാർ കൂടി ബി ജെ പി ആകുന്ന സാഹചര്യം വളരെ വിദൂരമല്ല. അതുകൂടി പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ കള്ള കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള വലിയ പ്രചരണമായിരിക്കും CPIMന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത്. രണ്ട് സ്വതന്ത്രരിൽ ഒരാളും CPI അംഗവും അവിശ്വാസ നോട്ടീസിൽ നേരത്തെ ഒപ്പിട്ടിരുന്നു. LDF ഭരണം നിലവിൽ വന്ന പഞ്ചായത്തിൽ ആദ്യ ടേമിൽ പ്രസിഡന്റ് സ്ഥാനം CPIMനും ശേഷം CPIക്കുമായിരുന്നു വ്യവസ്ഥ. വ്യവസ്ഥ പാലിക്കാത്തതിനാൽ CPI അംഗം പള്ളിയറ ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രാജിവെക്കുകയായിരുന്നു. 15 ദിവസത്തിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റില് വിശ്വാസം നഷ്ടപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു CPI മെമ്പറുടെയും വൈസ് പ്രസിഡന്റ് സ്വതന്ത്ര മെമ്പറിൻ്റെയും പിന്തുണയോടുകൂടി 5 കോൺഗ്രസ് മെമ്പർമാരും കൂടെ ചേർന്ന് 7 പേര് അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുക്കുകയും ഇന്ന് അത് ചർച്ചയ്ക്കെടുത്ത് അത് പാസ്സാവുകയും ചെയ്തു. ഞങ്ങളാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് ആദ്യം കൊടുത്തത്. അതിനുശേഷമാണ് മറ്റ് പാർട്ടിക്കാർ കൊടുത്തത്. ഇത് രണ്ടും ഇന്ന് വോട്ടിനിട്ട് 13 പേര് പങ്കെടുത്തു. അവിശ്വാസ പ്രമേയം പാസ്സായി. BJP സംബന്ധിച്ചിടത്തോളം ഇന്ന് യഥാർത്ഥത്തിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനഹിതം, യഥാർത്ഥ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്താണോ ഇച്ഛിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം ഇന്ന് പൂർത്തിയായി എന്നതാണ് നമ്മുടെ അഭിപ്രായം. കാരണം BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയിട്ടാണ് മുതാക്കലിലെ ഭൂരിപക്ഷം ജനങ്ങളും വിധി എഴുതിയത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് പോലും ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നും BJP തിരിച്ചു വരുന്നൊരു കാഴ്ച അത് ഇന്ന് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ജനപ്രതിനിധികളുടെയും ഈ നാടിൻ്റെയും പിന്തുണ നഷ്ടപ്പെട്ട ശ്രീ ചന്ദ്രബാബു ഇന്ന് അദ്ദേഹം ഈ അവിശ്വാസത്തിലൂടെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദം ഒഴിയേണ്ടി വന്നിരിക്കുന്നു. അതിനകത്ത് ആ സാഹചര്യങ്ങളിലേക്കൊക്കെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ചത് അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം മുതാക്കലിൽ CPIM തന്നെ CPIM പ്രസിഡന്റിനെതിരെ സമരം നടത്തിയൊരു പഞ്ചായത്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ നാടിൻ്റെ ഒരു സ്പന്ദനം എന്ന നിലയ്ക്കാണ് BJP ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം 13 വോട്ടോട് കൂടിയിട്ടാണ് അത് വിജയിച്ചിരിക്കുന്നത്. അതിൽ ഒരു BJPയുടെ ജനപ്രതി എന്ന നിലയിൽ വളരെയധികം അഭിമാനം. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.